ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ജീവിതയാത്രയിൽ അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ് കാത്തിരിക്കുക എന്നുള്ളത്. നമ്മുടെ എല്ലാ അനുഭവങ്ങളിലും മണ്ഡലങ്ങളിലും കാത്തിരിപ്പിൻ്റെ ആവശ്യകതകൾ കടന്നുവരുന്നു. എന്നാൽ സാഹചര്യങ്ങളനുസരിച്ച് അതിൻ്റെ ദൈർഘ്യത്തിന് വ്യത്യാസമുണ്ടായേക്കാം. ഓരോ കാര്യങ്ങൾക്കും വ്യത്യസ്തമാകുന്ന രംഗങ്ങളിലും സാഹചര്യങ്ങളിലും നാം കാത്തിരിക്കുകയും സമയം ചെലവഴിക്കുകയും ചെയ്തിട്ടുള്ളത് കണക്കാക്കിയാൽ നാം ആശ്ചര്യപ്പെടാതിരിക്കുക. പല രീതിയിൽ കാത്തിരിപ്പിനെ വ്യാഖ്യാനം ചെയ്യുവാനായിട്ട് കഴിയും. നമ്മുടെ ഭൗതികമാകുന്ന യാത്രയിൽ ഒന്നാമതായി പ്രതീക്ഷകൾ നിറഞ്ഞ ഒരു കാത്തിരിപ്പുണ്ട്. ഇതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം ഒരു കർഷകൻ്റേതാണ്. ഒരു കർഷകൻ വിത്തൊക്കെ പാകിയതിനു ശേഷം ആവശ്യമാകുന്ന തുടർ പ്രവർത്തനങ്ങളും നടത്തി വിളവെടുപ്പിനുമായി ദീർഘനാൾ കാത്തിരിക്കുകയാണ്. ഈ കാത്തിരിപ്പിന് ഇടയിൽ അവൻ്റെ ജീവിതത്തിൽ വളമിടുമ്പോൾ, കൊയ്യുവാനായി പോകുമ്പോൾ വളരെ ശുഭപ്രതീക്ഷയോടെയുള്ള ഒരു കാത്തിരിപ്പിൻ്റെ ഉത്സാഹത്തിൻ്റെ അനുഭവത്തിലാണ് അവൻ പോകാറുള്ളത്. മാത്രമല്ല അതിൻ്റെ അന്ത്യത്തിൽ അവൻ കർമ്മ നിരതനാവുകയും ചെയ്യും. രണ്ടാമതായിട്ട് ഉത്കണ്ഠകളും ചിന്താഭാരങ്ങളുമുള്ള കാത്തിരിപ്പ് നമ്മുടെ ജീവിതത്തിലുണ്ട്. ഏറ്റവും നല്ല ഉദാഹരണം ഈ കാലഘട്ടമാണ്. കൊറോണയുടെ ഈ കാലഘട്ടത്തിൽ ജീവിതയാത്രയിൽ ഉത്കണ്ഠയുണ്ട്, ചിന്താഭാരമുണ്ട്. ഒരുപക്ഷെ രോഗത്തെപ്പറ്റി സംശയം പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ അതിന് ടെസ്റ്റൊക്കെ നടത്തി തിരികെ അതിൻ്റെ റിസൾട്ട് ലഭിക്കുന്നതിന് വരെയും നമ്മുടെ ഉള്ളിൽ ഒരു വലിയ ചിന്തയാണ്, ചിന്താഭാരമാണ്, ഉത്കണ്ഠയാണ്. മൂന്നാമതായി മധുര സ്മരണകളും പ്രതീക്ഷകളുമുള്ള കാത്തിരിപ്പുണ്ട്. നാം ഏറെ സ്നേഹിക്കുന്ന ഒരാളിൻ്റെ ആഗമനം നാം കാത്തിരിക്കുന്നത് പ്രതീക്ഷകളും മധുര സ്മരണകളും നിറഞ്ഞ സങ്കല്പങ്ങളോടുകൂടിയാണ്. അങ്ങനെ വ്യത്യസ്തമാകുന്ന തലങ്ങളിൽ നമ്മുടെ ഭൗതികമാകുന്ന ജീവിതത്തിൽ കാത്തിരിപ്പിന് വ്യാഖ്യാനം കൊടുക്കുവാൻ കഴിയുമെങ്കിൽ ആത്മീയമാകുന്ന ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന് വേണ്ടി ഒരു കാത്തിരിപ്പുണ്ട്. ഈ കാത്തിരിപ്പാണ് സ്വർഗാരോഹണം മുതൽ പെന്തിക്കോസ്തി വരെയുള്ള ദിവസങ്ങളിൽ സഭ കൊണ്ടാടുന്നത്. ആത്മീക നൽവരങ്ങൾക്കും ശക്തീകരണത്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പ്. ക്രിസ്തു സ്വർഗാരോഹണം ചെയ്തതിനു മുൻപായി ശിഷ്യന്മാരോട് കൽപ്പിച്ചു, ഉയരത്തിൽ നിന്നും ശക്തി ലഭിക്കുവോളും നിങ്ങൾ നഗരത്തിൽ തന്നെ പാർക്കുക, അല്ലെങ്കിൽ കാത്തിരിക്കുക. അവർ യെരുശലേം നഗരത്തിൽ നിന്നും വിട്ടുപോകാതെ മറ്റു വിശ്വാസികളോടൊപ്പം ഒരു മാളിക മുറിയിൽ വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനായി കാത്തിരിക്കുകയാണ്. ആ കാത്തിരിപ്പ് ഉത്കണ്ഠ നിറഞ്ഞതല്ല, ആകുലങ്ങൾ നിറഞ്ഞതല്ല, എന്നാൽ പ്രതീക്ഷാനിർഭരമായ ഒരു കാത്തിരിപ്പായിരുന്നു പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള കാത്തിരിപ്പ്. അന്ന് പുതുതായി ലഭിക്കുന്ന ഒന്നിനു വേണ്ടി കാത്തിരുന്നുവെങ്കിൽ ഇന്നത്തെ കാത്തിരിപ്പിന്റെ പ്രത്യേകത ലഭിച്ച ഒന്നിനെ പുതുക്കുന്നതിനു വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. എ പ്രോസസ് ഓഫ് റീസൈക്ലിംഗ്. നമുക്ക് ലഭിച്ചതായ പരിശുദ്ധ മാമോദീസായുള്ള ലഭിച്ചതായ പരിശുദ്ധാത്മാവിനെ വീണ്ടും ഒന്ന് പുതുക്കുന്നതിനു വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഞാനും നിങ്ങളും ഇന്ന് അനുഭവിക്കുന്നത്. ഈ കാത്തിരിപ്പും ജാഗരണവുമാണ് നമ്മുടെ ജീവിതം ചൈതന്യവത്താക്കുന്നത്. യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യുന്നു യെശയ്യാ പ്രവചനത്തിൽ നാം കാണുന്നുണ്ടല്ലോ. ഈ കാത്തിരുന്ന് ലഭിക്കുന്ന പരിശുദ്ധാത്മാവ് നമുക്ക് ആശ്വാസപ്രദമാണ്. വിശുദ്ധ മാമോദീസായിലൂടെ, വിശുദ്ധ മോറോനിലൂടെ നമുക്ക് ലഭിച്ചതായ ഈ പരിശുദ്ധാത്മാവ് അതിനെ പുതുക്കുന്നതിനു വേണ്ടിയുള്ള കാലഘട്ടമായിട്ട് ഈ കാത്തിരിപ്പിന്റെ ദിനങ്ങൾ നാം കാണണം. പെന്തിക്കോസ്തിയിൽ ആ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാനും അഗ്നിനാവുകളുടെ രൂപത്തിൽ വന്ന പരിശുദ്ധാത്മാവിനെ ദർശിക്കുവാനും ശിഷ്യന്മാർക്ക് മാളിക മുറിയിൽ ഇരുന്ന് കഴിഞ്ഞുവെങ്കിൽ, പ്രിയമുള്ളവരെ, നമുക്കും ലഭിച്ച പരിശുദ്ധാത്മാവിനെ പുതുക്കുവാൻ തക്കവണ്ണം നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഈ കൊറോണയുടെ ഈ ലോക്ക്ഡൌണിന്റെ കാലഘട്ടത്തിൽ ലഭിച്ചതായ പരിശുദ്ധാത്മാവിനെ പുതുക്കുവാൻ തക്കവണ്ണം സർവശക്തൻ നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.